സർവകലാശാലയ്ക്ക് കീഴിൽ പഠനങ്ങളിലും കായിക മത്സരങ്ങളിലും തങ്ങളുടേതായ ഇടം നേടിയ ട്രാൻസ്ജെൻഡർ വിഭാഗം ഒളിമ്പിക്സിലും പ്രത്യേക അവസരം ഒരുങ്ങുമെന്ന പ്രതീക്ഷകളിലും കാത്തിരിപ്പിലുമാണ് രാജ്യത്താദ്യമായി സർവകലാശാല അത്ലറ്റിക് മീറ്റിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ഉൾപ്പെടുത്തിയ കാലിക്കറ്റ് സൽവ കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ വർഷം മത്സരങ്ങൾക്കായി മൂന്ന് പേരാണ് പങ്കെടുക്കുന്നത് ട്രാൻസ്ജെൻഡറുകളുടെ കായിക നേട്ടങ്ങളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ജോലി സാധ്യതകളിൽ സർക്കാർ മികച്ച പരിഗണന നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളായ കെ അനാമിക സഞ്ജന ചന്ദ്രൻ മണ്ണാർക്കാട് എം ഇ എസ് കോളേജിലെ റിയാ ഇഷ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിക്കാൻ എത്തിയവരാണ് ഇവർ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ഉൾപ്പെടുത്താത്തതിനാൽ സർവകലാശാല ചാമ്പ്യൻഷിപ്പ് വരെയുള്ള അവസരമാണ് ഇവർക്കുള്ളത് ഈയൊരു വേദി അല്ലെങ്കിൽ ഈയൊരു ട്രാക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം അതുപോലെ തന്നെ തുടർന്നുള്ള വേദികൾ ഒളിമ്പിക്സ് പോലുള്ള ട്രാക്കുകളിൽ ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടണം സാധാരണ വുമൻ കാറ്റഗറിയിൽ തന്നെ ഞങ്ങൾക്ക് മത്സരിക്കണം അത്ലറ്റിക് മീറ്റിൽ വിവിധ മത്സരങ്ങൾക്ക് ഇറങ്ങുന്നവരാണ് അനാമികയും സഞ്ജനയും റിയാഴ്ചയും കായികമികവ് മാർക്ക് ലിസ്റ്റുകളിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ സർക്കാർ ജോലികളിലും പ്രത്യേക പരിഗണന നൽകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു വരുന്ന ആളുകൾക്കും ഇനി വരുന്ന ട്രാൻസ് സമൂഹത്തിനും കൂടി ഇതൊരു വലിയൊരു ആയിരിക്കും വലിയൊരു അവസരങ്ങളായിരിക്കും ഇനിയിപ്പോ മുന്നോട്ടുള്ള അവസരങ്ങളാണെങ്കിൽ തന്നെ ഞങ്ങൾ നിയമപരമായിട്ട് എല്ലാ രീതിയിലും അപേക്ഷകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി മാറ്റങ്ങൾ വരും പ്രതീക്ഷിക്കുന്നു ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനത്തിലെ ഷോർട്ട് പുട്ട് മത്സരത്തിൽ അനാമിക സ്വർണം നേടി ഇരുന്നൂറ് മീറ്റർ ഓട്ടവും ലോങ് ജമ്പുമാണ് മൂവരും പങ്കെടുക്കുന്ന മറ്റു മത്സരങ്ങൾ മാതൃഭൂമി ന്യൂസ് മലപ്പുറം